നമസ്കാരം. കെ പി എസ് വോയ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പ്രസാദ്. മനുഷ്യൻ പലപ്പോഴും ചില ധാരണകളെ തെറ്റായിട്ടങ്ങ് പഠിച്ചു വയ്ക്കും. അങ്ങനെ പഠിച്ചു വയ്ക്കുന്നത് കൊണ്ട് പലപ്പോഴും അയാൾക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. പൊതുവെ മനുഷ്യൻ പുലർത്തി വയ്ക്കുന്ന ഒരു തെറ്റായ ധാരണ പണത്തെക്കുറിച്ചാണ്. അപ്പോൾ പണം എന്ന സംഭവം എന്താണ്, പണത്തിനെക്കുറിച്ച് അറിയേണ്ട ബേസിക്കായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇത്തവണ കെ പി എസ് വോയ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ നമ്മൾ കേട്ടു പരിചയിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതുമായ ധാരണകളെ തിരുത്തുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇനി കുറേ പേർക്ക് ഇതൊക്കെ അറിയുമായിരിക്കും, പക്ഷേ അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റീഎൻഫോഴ്സ് ചെയ്ത് ഒന്നുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പണം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ പണം എന്ന സംഭവത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, പണത്തിൻ്റെ പർപ്പസാണ്. പണത്തിൻ്റെ ജോലി എന്താണ്? നമ്മളെല്ലാവരും ജീവിക്കുന്നു, നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യുമ്പോൾ നമുക്ക് പണം കിട്ടുന്നുണ്ട്, നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ പർപ്പസ് എന്താണ്? യഥാർത്ഥത്തിൽ വാല്യൂസിനെ മെഷർ ചെയ്യുക എന്നതാണ് പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നീളത്തെ അളക്കാൻ മീറ്റർ ഉപയോഗിക്കുന്ന പോലെ, വെയ്റ്റിനെ അളക്കാൻ നമ്മൾ കിലോഗ്രാം ഉപയോഗിക്കുന്ന പോലെ, നമുക്കുള്ള മൂല്യങ്ങളെ അളക്കാൻ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ പണത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലായി. ഇതെങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ടു വന്നത്? പണ്ട് കാലങ്ങളിൽ, വളരെ പണ്ട് കാലങ്ങളിൽ നമ്മൾക്ക് ഗോത്രങ്ങളായിട്ടും അതുപോലെ തന്നെ കാർഷിക സമൂഹങ്ങളായിട്ടുമൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു സിസ്റ്റം ഇല്ലായിരുന്നു, പണം എന്നൊരു സിസ്റ്റം ഇല്ലായിരുന്നു. പകരം നമുക്ക് ബാർട്ടർ സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക, പ്രോഡക്ട്സിനെ നേരിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. ഉദാഹരണം, എൻ്റെ കയ്യിൽ കുറച്ച് അരിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് പച്ചക്കറിയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ പരസ്പരം അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. ഞാൻ ഒരു ചാക്ക അരി തരുമ്പോൾ നിങ്ങൾ ഒരു ചാക്ക് പച്ചക്കറി എനിക്ക് തരുന്നു എന്ന നിലയിൽ, അല്ലെങ്കിൽ അങ്ങനെ സമാനമായ രീതിയിൽ നമ്മളതിനെ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ ഈ മൂല്യത്തെ കൃത്യമായിട്ട് നമ്മൾ അളക്കുന്നില്ല എന്നതാണ്. അതായത് ഒരു ചാക്ക അരിക്ക് എത്രത്തോളം പച്ചക്കറി എനിക്ക് വാങ്ങാൻ പറ്റുമെന്നതിൻ്റെ സ്റ്റാൻഡേർഡായ ഒരു അളവ് നമുക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അപാകതയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പണം എന്ന ഒരു കൺസെപ്റ്റിനെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് പണം രൂപപ്പെട്ടു വന്നത് മനുഷ്യന് വാല്യൂസിനെ മെഷർ ചെയ്യണം എന്ന ഒരാവശ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ബേസിക്കായിട്ട് പണത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വാല്യൂസിനെ മെഷർ ചെയ്യുകയാണ്. ഉദാഹരണം, നിങ്ങളൊരു ഫോൺ വാങ്ങുകയാണ്, 40,000 രൂപയുടെ ഒരു ഫോൺ നിങ്ങൾ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 40,000 എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ, ആ ഫോണിൻ്റെ വിലയാണ്. അതിൻ്റെ മൂല്യത്തിന് തത്തുല്യമായ പണമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രോഡക്റ്റിൻ്റെ മൂല്യത്തെ അളക്കുന്നത് 40,000 എന്ന ആ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. അപ്പോൾ പണം എന്ന് പറയുന്നത് വാല്യൂസിനെ അളക്കാനുള്ളൊരു ഉപാധിയാണ്. അതാണ് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ പ്രത്യേകത, പണം എന്നത് ബൈ പ്രൊഡക്റ്റാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നൊരു പോയിൻ്റ് ഇവിടെയാണ്. പണം എന്നത് പ്രോഡക്റ്റാണ് നമ്മൾ വിചാരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നു, നമുക്ക് പണം കിട്ടുന്നു. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അല്ലേ പണം എന്ന് പറയുന്നത്? അല്ല, നമ്മളുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ സേവനം, നമ്മൾ കൊടുക്കുന്നൊരു സേവനമാണ് നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്. ആ ജോലിക്ക് തത്തുല്യമായൊരു വാല്യൂ ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ വാല്യൂവിനെ മെഷർ ചെയ്തിട്ടാണ് നമുക്ക് പണം തരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പണം എന്ന് പറയുന്നത് ഒരു ബൈ പ്രൊഡക്റ്റ് ആണെന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ ഒന്നും കൂടെ വ്യക്തമാകും. ഒന്നാണ് നിങ്ങൾ ഫോൺ വാങ്ങാൻ പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40,000 രൂപയുടെ ഒരു ഫോൺ വാങ്ങുന്നു. ഈ 40,000 രൂപയുടെ അതേ ഫീച്ചേഴ്സിൽ തന്നെ മറ്റൊരു ഫോണുണ്ടെന്ന് വയ്ക്കുക. ആ ഫോണിൻ്റെ വില 50,000 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10,000 രൂപ നിങ്ങളവിടെ എക്സ്ട്രാ മുടക്കുകയാണ്. അപ്പോൾ ഈ 10,000 എക്സ്ട്രാ മുടക്കുന്നതിന് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കുമെന്നാണ് യാഥാർത്ഥ്യം. കാരണം 10,000 രൂപ ഒരേ ഫീച്ചേഴ്സുള്ള ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്ന ഫോണിന് രണ്ട് വില കൊടുത്ത് നമ്മളെന്തായാലും വാങ്ങില്ല, അല്ലെങ്കിൽ രണ്ട് വില കൊടുത്ത് എന്തായാലും മാർക്കറ്റിൽ ഇറക്കില്ല. അപ്പോൾ ആ 10,000 ആ വാല്യൂസിൽ അവിടെ എന്തൊക്കെയോ വ്യത്യാസം വന്നിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ ക്വാളിറ്റിയുള്ള ഫോണായിരിക്കാം, ചിലപ്പോൾ കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ഫോണായിരിക്കാം. അപ്പോൾ മൂല്യത്തിൽ വ്യത്യാസമുള്ളത് കൊണ്ട് പണത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഒരേ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ വാങ്ങുന്നത്. ഫോണിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആശയവിനിമയമാണ്. പക്ഷേ അവിടുത്തെ വാല്യൂ, ആ പ്രോഡക്റ്റിൻ്റെ വാല്യൂവിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പണത്തിൽ വ്യത്യാസം വന്നു. അതുപോലെ തന്നെയാണ് സേവനങ്ങളെന്ന് പറയുന്നത്. സേവനത്തിൻ്റെ നിലവാരം മാറുന്നതിനനുസരിച്ച് ആ സേവനത്തിന് കിട്ടുന്ന പ്രതിഫലവും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ബ്രാൻഡഡ് പ്രോഡക്ട്സിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ടെന്ന് പറയുന്നത്. കാരണം ബ്രാൻഡിന് വാല്യൂ കൂടുതലാണ്.
കൂടുതൽ ഗുണനിലവാരം ഉണ്ടായിരിക്കും, കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കും, കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. ഇതുകൊണ്ടൊക്കെയാണ് ചിലപ്പോൾ ഒരേ സംഭവം പല കമ്പനികൾ പല വാല്യൂസിൽ ഇറക്കുമ്പോൾ നമ്മൾ പല വില കൊടുത്തത് വാങ്ങേണ്ടി വരുന്നത്. കാരണം അവിടെ ആ പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ആ സേവനങ്ങളുടെ വാല്യൂസിൽ വ്യത്യാസമുണ്ടാകുമെന്നാണ്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. പണം എന്നത് പലപ്പോഴും ബൈ പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം, നമ്മൾ പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്താൽ ബൈ പ്രോഡക്റ്റ് തനിയെ വ്യത്യാസം വന്നോളും. നമ്മൾ അതിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കൂടുതൽ പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്നും ബൈ പ്രോഡക്റ്റ് എന്താണെന്നും ആദ്യമേ ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. കൂടുതൽ പ്രോഡക്റ്റ് നമുക്ക്, ഉദാഹരണം നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിന് ശമ്പളം വാങ്ങുന്നതാണെങ്കിൽ ഈ ജോലിയിൽ കൂടുതൽ കാര്യക്ഷമത ഉണ്ടാക്കുക, ഈ ജോലി കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ നല്ല സേവനം കൊടുക്കാൻ തുടങ്ങിയാൽ സ്വാഭാവികമായി നമ്മുടെ വാല്യൂ കൂടും. നമ്മുടെ വാല്യൂ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലവും കൂടും എന്നാണ്. അപ്പോൾ എപ്പോഴും പ്രോഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇത് ക്ലിയർ ആക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ അധികം വ്യൂവേഴ്സ് സ്റ്റുഡൻസ് ആണ്, അതുപോലെ തന്നെ ഈ ഒരു ചെറുപ്പം പ്രായത്തിലുള്ളവർ, അതുകൊണ്ട് അവർക്കിത് പെട്ടെന്ന് ക്ലിക്കാവും. നമ്മൾ പലപ്പോഴും കുട്ടികളുടെ അറിവിനെ മാർക്കടിസ്ഥാനത്തിലാണ് പറയുക. അതായത് അറിവെന്ന് പറയുന്നത് പ്രോഡക്റ്റാണ്. കുട്ടികൾ പല രീതിയിൽ കാര്യങ്ങളെ പഠിക്കുന്നു, അങ്ങനെ അവർക്ക് അറിവ് കിട്ടുന്നു. ഈ അറിവ് ഉപയോഗിച്ച് ഇവർ പരീക്ഷ എഴുതുന്നു, ആ പരീക്ഷയിൽ അവർക്ക് മാർക്ക് കിട്ടുന്നു. അപ്പോൾ ആ മാർക്ക് എന്ന് പറയുന്ന ബൈ പ്രോഡക്റ്റ് വെച്ച് നമ്മൾ അറിവ് എന്ന പ്രോഡക്റ്റിനെ അളക്കാറുണ്ട്. മാർക്ക് കൂടുതലുള്ള കുട്ടിയാണെങ്കിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നാൽ മാർക്ക് കുറവുള്ള കുട്ടിയാണെങ്കിൽ പഠിച്ചത് കുറവാണ് അല്ലെങ്കിൽ അറിവ് കുറവാണ് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആളുകൾ ബൈ പ്രോഡക്റ്റിലേക്ക് സ്വാഭാവികമായി കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ബൈ പ്രോഡക്റ്റാണ് അളക്കപ്പെടുന്നത്, ബൈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ജഡ്ജ്മെൻ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ബൈ പ്രോഡക്റ്റിലേക്ക് ശ്രദ്ധ കൂടുതൽ പോകും. ചുരുക്കി പറഞ്ഞാൽ അനാവശ്യമായ ശ്രദ്ധ പലപ്പോഴും ബൈ പ്രോഡക്റ്റിലേക്ക് പോകും. അതുകൊണ്ട് പ്രോഡക്റ്റിൽ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അപ്പോൾ പ്രോഡക്റ്റിൽ ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായി ബൈ പ്രോഡക്റ്റ് കൂടും. ഇതേ പ്രിൻസിപ്പിൾ പണത്തിലും അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റിൽ കൂടുതൽ ശ്രദ്ധിക്കുക, പണമെന്ന ബൈ പ്രോഡക്റ്റ് തനിയെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ്. ഇനി മൂന്നാമത്തെ പ്രത്യേകത, പണം എന്നത് ഉണ്ടാക്കാൻ പറ്റും എന്നതാണ്. പണത്തെ സമ്പാദിക്കാൻ മാത്രമല്ല പണത്തെ തനിയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആദ്യം നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്, പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ എഫിഷ്യൻസി കൂടുതൽ വർദ്ധിപ്പിക്കുക, പ്രോഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക. സ്വാഭാവികമായി ബൈ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് പണം കൂടിക്കൊണ്ടിരിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാം. എനിക്കൊരു സ്കില്ലുണ്ട്, ആ സ്കില്ല് വെച്ച് ഞാനൊരു ജോലി ചെയ്യുന്നു, അത് വെച്ച് എനിക്ക് ശമ്പളം കിട്ടുന്നു. ഒരു എക്സാമ്പിൾ എന്ന നിലയ്ക്ക് ഞാൻ പറയാം, എനിക്ക് പാചകം ചെയ്യാനുള്ള കഴിവുണ്ട്, ഞാൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാചകം ചെയ്തു കൊടുക്കുന്നു, ഞാൻ നല്ല ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുന്നു, അപ്പോൾ എനിക്കതിനുള്ള കൂലി കിട്ടുന്നു അല്ലെങ്കിൽ എനിക്കതിനുള്ള സാലറി കിട്ടുന്നു. അങ്ങനെ ഞാനൊരു ജോലി എന്ന നിലയ്ക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ പണം ഇങ്ങനെയല്ലാത്ത രീതിയിൽ സൃഷ്ടിച്ചെടുക്കാൻ, തനിയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. എങ്ങനെയാണത് ചെയ്യുക? ഞാൻ എൻ്റെ പ്രോഡക്ടിവിറ്റി, അതായത് നന്നായിട്ട് പാചകം ചെയ്യുക എന്ന എൻ്റെ സ്കിൽ, അതാണ് എൻ്റെ പ്രോഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ പ്രോഡക്ടിവിറ്റിക്ക് പ്രവർത്തിക്കാൻ വേണ്ടുന്ന അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വേണ്ടുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കുക എന്നാൽ ചെയ്യാം. ഞാനതിനെ അടുത്ത തലത്തിലേക്ക് എടുക്കുന്ന നിലയ്ക്ക് ഞാൻ സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനെന്താ ചെയ്യുന്നത്, എൻ്റെ ഈ പ്രോഡക്ടിവിറ്റി, അതുപോലെ തന്നെ സമാനമായ ഒരുപാട് പേരുടെ പ്രോഡക്ടിവിറ്റി ഉപയോഗിച്ച് ഞാൻ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നു. ആ സിസ്റ്റം സ്വയം റൺ ചെയ്യുന്നു. ആ സിസ്റ്റം റൺ ചെയ്യുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് പണത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ ഞാനൊരു ഹോട്ടൽ തുടങ്ങുമ്പോൾ എന്താ ചെയ്തത്, എനിക്ക് പ്രവർത്തിക്കാനും എൻ്റെ കൂടെയുള്ളവർക്ക് പ്രവർത്തിക്കാനും വേണ്ട ഒരു പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കി വയ്ക്കുക ചെയ്തത്. ഞാൻ കുറേ ആളുകളെ കൂടെ കൂട്ടുന്നു, എന്നിട്ട് എന്നെ പോലെ പാചകം അറിയുന്ന എല്ലാവർക്കും അവരുടേതായ ജോലികൾ കൊടുക്കുന്നു, സപ്ലയേഴ്സിന് അവരുടെ ജോലി കൊടുക്കുന്നു, കസ്റ്റമേഴ്സിന് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഇതിനെല്ലാം വേണ്ടി ഒരു കെട്ടിടം അല്ലെങ്കിൽ എന്തൊക്കെ സെറ്റപ്പാണോ വേണ്ടത് ആ സെറ്റിങ്സ് മുഴുവൻ ഞാൻ അവിടെ ചെയ്തു വയ്ക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാക്കി അതിനെ മാറ്റുന്നു. ഇനി ഈ സിസ്റ്റം റൺ ചെയ്യുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും പണം വന്നുകൊണ്ടിരിക്കും. കാരണം ഞങ്ങളുടെ സിസ്റ്റമാണ് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഹോട്ടൽ എന്ന സിസ്റ്റം. ഈ സിസ്റ്റം തനിയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തനിയെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പ്രോസസ്സിലൂടെയാണ്, ഒരു ചട്ടക്കൂട്ടിനകത്തുകൂടെയാണ്. അങ്ങനെ പ്രോസസ്സിലൂടെ വർക്ക് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പണം വരും. കാരണം ഹോട്ടലിലേക്ക് വരുമാനം വരുന്നുണ്ട്, ആ വരുമാനത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു പോർഷൻ സിസ്റ്റത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി, ഒരു പോർഷൻ സിസ്റ്റത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, ഒരു പോർഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ശമ്പളത്തിന് വേണ്ടി.
അങ്ങനെ ഓരോ രീതിയിൽ ഇതിൻ്റെ വരുമാനം വീതിച്ചെടുക്കപ്പെടുന്നു. അപ്പോൾ സിസ്റ്റം റൺ ചെയ്യുന്നിടത്തോളം കാലം ഈ പണത്തിൻ്റെ ഒഴുക്കിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് പണം സൃഷ്ടിച്ചെടുക്കപ്പെടുന്നത്. പക്ഷേ ഇത് കേട്ടാൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും, പണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് പണം അങ്ങോട്ട് ഉണ്ടാക്കിയാൽ പോരെ, എന്തുകൊണ്ട് ചിലർ ദരിദ്രരായും ചിലർ ധനികരായും അവശേഷിക്കുന്നു? അപ്പോൾ ഈ ദാരിദ്ര്യം എന്നൊരു പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പണം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൂടെ? അവിടെയാണ് അടുത്ത പോയിൻ്റ് വരുന്നത്. ധനികർ എപ്പോഴും പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക, പാവപ്പെട്ടവർ എപ്പോഴും പണം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. ആൾക്കാരുടെ ചിലവാക്കുന്നതിലെ രീതിയിലുള്ള വ്യത്യാസമാണ് പലപ്പോഴും ഈ പണത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ ഇംബാലൻസ്ഡ് ആയി പോകാനാണ് അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആണെന്ന് നമുക്ക് തോന്നാൻ കാരണം. സി, ധനികരെപ്പോഴും നിക്ഷേപിക്കുകയാണ് ചെയ്യുക. അതായത് അവർ അസറ്റ്സാണ് വാങ്ങിക്കൂട്ടുക. അവരാദ്യത്തെ പ്രയോറിറ്റി അസറ്റ്സിന് കൊടുക്കും. അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പണം മുടക്കി ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ചെയ്യുന്നതിലൂടെ വീണ്ടും നമുക്ക് പണത്തെ തിരിച്ചു കിട്ടാൻ, കൂടുതൽ പണം ഉണ്ടാക്കാനുള്ളൊരു വഴി തുറന്നു വരുന്നു. ഉദാഹരണം, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എനിക്കൊരു സ്കില്ലുണ്ട്, പാചകം ചെയ്യുക എന്ന സ്കിൽ. ആ പാചകം ചെയ്യുക എന്ന സ്കില്ലിലൂടെ ഞാനൊരു ഹോട്ടൽ തുടങ്ങുക ചെയ്തത്. അപ്പോൾ ഹോട്ടലിലൂടെ ഞാൻ എന്ത് ചെയ്തു? പണം നിക്ഷേപിച്ചു. എനിക്കൊരുപാട് പണച്ചെലവുണ്ട്, അതിനുവേണ്ട എല്ലാ സെറ്റിങ്സും ചെയ്യാൻ ഒരുപാട് പണച്ചെലവ് വരും. ആ പണത്തെ ഞാൻ നിക്ഷേപിച്ചു. ആ നിക്ഷേപത്തിലൂടെ യഥാർത്ഥത്തിൽ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും എല്ലാ കാലവും പണം കിട്ടിക്കൊണ്ടിരിക്കാനുള്ളൊരു ഡോർ ഞാനവിടെ തുറന്നു വെച്ചു. അപ്പോൾ എനിക്ക് എല്ലാ കാലവും ഈ സിസ്റ്റം എത്ര കാലം എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യുന്നോ അത്രേ കാലം എനിക്ക് പണം വന്നുകൊണ്ടിരിക്കുമെന്നാണ്. ഇനി സാധാരണക്കാരെങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഈ പണത്തെ ഇങ്ങനെ മാനേജ് ചെയ്യാൻ അറിയാത്ത ഒരാൾ ഇതിവിടെ സ്പെൻഡ് ചെയ്ത് കളയുക ചെയ്യുക? അതായത് പണത്തെ അവർ വെറുതെ ചിലവാക്കി കളയും, അവർ ലയബിലിറ്റികൾ വാങ്ങുന്നു. ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ അവർ ലയബിലിറ്റികളെ വാങ്ങിവെക്കും. ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അസറ്റ്സിൻ്റെ നേരെ വിപരീതം. നമ്മൾ പണം മുടക്കി ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യത്തിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും പണച്ചെലവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ലയബിലിറ്റികൾ വാങ്ങുന്ന ആൾക്ക് ആ ലയബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വീണ്ടും 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 അതിലേക്ക് പണം ഇറക്കിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ കയ്യിൽ നമ്മുടെ വരവിനേക്കാൾ അധികം ചിലവ് വരും. ചിലവ് കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സാമ്പത്തിക അടിത്തറ ഇളകിക്കിട്ടും. അപ്പോൾ എപ്പോഴും ജീവിതത്തിൽ അസറ്റ്സിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ അസറ്റ് എന്ത് വേണമെങ്കിലും ആവട്ടോ, നിങ്ങൾക്കുള്ള ഒരു സിസ്റ്റം ആയിരിക്കാം, നിങ്ങൾ നടന്ന ബിസിനസ് ആയിരിക്കാം, നിങ്ങളുടെ ജോലി ആയിരിക്കാം, ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. പക്ഷേ അസറ്റിന് ആദ്യത്തെ പ്രാധാന്യം കൊടുക്കുക, ലയബിലിറ്റിക്ക് പിന്നീട് പ്രാധാന്യം കൊടുക്കുക. ഈ റിച്ചായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇങ്ങനെ ചെയ്യുക, അവരാദ്യം അസറ്റിനാണ് പ്രാധാന്യം കൊടുക്കുക, പിന്നീട് അവർ ലയബിലിറ്റികൾ വാങ്ങുന്നുള്ളൂ. അവർ വാങ്ങുന്ന ലയബിലിറ്റികൾ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടും, വില കൂടിയ കാറുകളായിരിക്കും, വില കൂടിയ വീടുകളായിരിക്കും, പക്ഷേ അതിനവർ സെക്കൻഡ് പ്രയോറിറ്റി പൊതുവേ കൊടുക്കാറുള്ളൂ. ഇനി ഈ അസറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ പലപ്പോഴും ഭൂരിഭാഗം ആൾക്കാർക്കും ബിസിനസ്സായിരിക്കുകയില്ല, അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവായിരിക്കും. അതുകൊണ്ട് ജോലി എന്നത് സാലറി ഉണ്ടാക്കാനുള്ള ഒരു വഴിയല്ല, യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാല്യൂവിനെ ഉണ്ടാക്കാനുള്ള സാധനമാണ്, നിങ്ങളുടെ സ്കില്ലുകളാണ്. ആ സ്കില്ലുകളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, ആ സ്കില്ലുകൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുക, ആ സ്കില്ലുകൾ എപ്പോഴും പോളിഷ് ചെയ്ത് കൂടെ കൊണ്ട് നടക്കുക. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ വാല്യൂ കൂടും, നിങ്ങൾക്ക് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ പ്രവർത്തനക്ഷമത കൂടുമ്പോൾ ബൈ പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് പണം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ബേസിക്സായ ചില കാര്യങ്ങളാണ് ഇത്തവണ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ദയവീതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.